നമ്മൾ കഴിഞ്ഞതിൽ ഒരു പാർട്ട് വരച്ചു അല്ലേ, ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾക്ക് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ എൽബോയിൽ ഇവിടെ ഒരു പോർഷനും കൂടി ഉണ്ട്, ശരിയല്ലേ? ഈ ഒരു പോർഷനും എൽബോയുടെ ഭാഗം തന്നെയാണ്. കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഞാനത് കഴിഞ്ഞ പ്രോബ്ലം അല്ല, കഴിഞ്ഞ ഡ്രോയിങ് വരയ്ക്കുന്നതിൽ ഞാനത് ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരുന്നില്ല. നമ്മൾ പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് പോർഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇതാണ് നമ്മുടെ എൽബോ. നമ്മൾ വരച്ചിട്ടുള്ള ഷേപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ടിൻ്റെ ആണ്. ഇനി നമുക്ക് വരയ്ക്കാനുള്ളത് ഏതാണ്? ഈ ഒരു എഡ്ജിൻ്റെയും കൂടി നമുക്ക് വരയ്ക്കാനുണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിന് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ വരച്ച്, അതായത് ബിഗിനേഴ്സ് എന്ന സ്റ്റേജിൽ നമ്മൾ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെയിം പ്രൊസീജർ ഇങ്ങോട്ടേക്ക് ഫോളോ ചെയ്യണം, ശരിയല്ലേ? വേറെ സംശയങ്ങളൊന്നുമില്ല. അതായത് ഞാനിപ്പോൾ ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാം, കൂടുതൽ വരയ്ക്കുന്നില്ല, ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. എന്ത് ചെയ്യേണ്ടി വരും? ഞാനിവിടെ 40 mm ഇതാവുമ്പോൾ ഇതിൻ്റെ സെൻറ്റർ പോയിൻ്റ് ഇവിടെ വെച്ചിട്ട് നേരത്തെ വരച്ച പോലെ ഞാനൊരു ഹാഫ് സർക്കിൾ ഇങ്ങനെ വരയ്ക്കും, ശരിയല്ലേ? ഹാഫ് സർക്കിൾ വരയ്ക്കുന്നു, അതിനെ ഈക്വൽ പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, അല്ല 12 ഭാഗമാക്കിയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു സർക്കിളിൻ്റെ ആ സെയിം റേഡിയസ് എടുത്തിട്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ ചെയ്യും, ഞാനതിനെ ഇവിടെ കുത്തിയിട്ട് ഇവിടെയും ഇവിടെ കുത്തി, ഇവിടെയും ഇവിടെ കുത്തി, ഇവിടെയും ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തു. അപ്പോൾ ഞാൻ അതിന് പേര് കൊടുത്ത്, അങ്ങനെ ഇപ്പം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം, 0, 1, 2, 3, 4, 5, 6, പിന്നെ 7 വരുമ്പോൾ 7, 8, 9, 10, 11, 12, അങ്ങനെ പേര് കൊടുത്തു. നേരത്തെ ഇവിടെ ചെയ്ത സെയിം പ്രൊസീജർ തന്നെ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഇങ്ങോട്ടേക്ക് അതിനെ വരയ്ക്കും, ശരിയല്ലേ? നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു വട്ടം വരച്ച് നോക്കണം എന്നാണ് ഞാൻ പറയുള്ളൂ. അത് നിങ്ങൾ ഇതിൽ തന്നെ വരയ്ക്കാം. അതിൻ്റെ ഒരു കമ്പൈൻ ചെയ്തിട്ടൊരു മെത്തേഡ് ഉണ്ട്, അത് ഞാൻ ലാസ്റ്റായിട്ട് പറയാം. എത്ര നമ്മൾ ഈ ഡിസ്റ്റൻസ് എത്ര എടുക്കണം? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഹൈറ്റ് എന്ന് പറയുന്നത് എത്ര? 70 mm തന്നെ. അപ്പോൾ ഞാനത് 70 തന്നെ ഇവിടെ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ശരിയല്ലേ? എനിക്കിവിടെ ഒരു ഡിസ്റ്റൻസ് വേണം. ആ ഡിസ്റ്റൻസ് ഞാൻ എത്ര എടുക്കും? ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എൻ്റെ പൈ ഡി എന്ന് പറയുന്നതായിരിക്കും എൻ്റെ ഡിസ്റ്റൻസ്, ശരിയല്ലേ? പൈ ഡി, അതായത് പൈ ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3.14 × 40, അതായത് 125.6 mm. ഇത്രയായിരിക്കും ഇതിൽ വന്നിട്ടുണ്ടാവുക. ഇതായിരിക്കും എൻ്റെ ഡിസ്റ്റൻസ്. ഈ ഡിസ്റ്റൻസിൽ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഈക്വൽ പാർട്സ് ആക്കണം. 12, ഞാനിവിടെ സർക്കിളിനെ 12 ഭാഗമാക്കിയത് കൊണ്ട് ഈ നീളത്തിനും ഞാൻ 12 ഭാഗമാക്കണം, ശരിയല്ലേ? അപ്പോൾ ഞാനിവിടെ നേരത്തെ ചെയ്ത പോലെ ഞാൻ എന്ത് ചെയ്യേണ്ടി വരും? ഞാനൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കുന്നു, നോൺ ആയിട്ടുള്ള, അതായത് ഇപ്പോൾ നമുക്കറിയുന്ന, അത് ഒന്നില്ലെങ്കിൽ ഞാൻ 6 mm വരയ്ക്കുക, അല്ലെങ്കിൽ 12 cm തന്നെ വരയ്ക്കുക. അപ്പോൾ 6 cm ആണെന്നുണ്ടെങ്കിൽ പകുതി 0.51, 1.52, 2.53, 3.54, 4.5, 5, 5.5, 6, അങ്ങനെ 0.5 വെച്ച് ഇൻക്രിമെൻറ്റ് ചെയ്ത് വന്ന 6 cm എനിക്ക് 12 ഭാഗമാക്കാം. അത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യും? ഈ ലൈനിനെ ലാസ്റ്റ് പോയിൻ്റ്, അതായത് ഈ വരച്ച, ഇപ്പോൾ വരച്ച ഇൻക്ലൈൻഡ് ലൈൻ്റെ ലാസ്റ്റ് പോയിൻറ്റും നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ട ലൈൻ്റെ ലാസ്റ്റ് പോയിൻറ്റും കൂടി ജോയിൻ ചെയ്തിട്ട് ഞാനതിനെ 12 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യും, ശരിയല്ലേ? അപ്പോൾ ഞാൻ 12 ഭാഗമാക്കി ഡിവൈഡ് ചെയ്തു. 12 ഭാഗമായിട്ട് ജസ്റ്റ് ഞങ്ങൾ 0, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 12 ഭാഗമായിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ 1, 2, 3, 4, 5, 6, 8, 9, 10, 11, 12 ഭാഗം. അപ്പോൾ ഇത് ഞാൻ വളച്ച് വയ്ക്കുമ്പോൾ 12 ഉം 0 ഉം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സിലിണ്ടർ പോലെയോ, ശരിയല്ലേ? 12 ഉം 0 ഉം കൂടി ജോയിൻ ചെയ്തിട്ട് ഒരു സിലിണ്ടർ പോലെയോ. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞാൻ പിന്നെ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ഈ ലൈൻസ് എല്ലാം ഇങ്ങോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യണം. അതായത് ഈ സർക്കിളിൻ്റെ, നമ്മളിപ്പോൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എങ്ങനെ ചെയ്ത, ഈ ഭാഗത്തുള്ള ഓരോ ലൈൻസും ഞാൻ മുകളിലേക്ക് കൊണ്ടുവന്നു. സിമിലർലി ഈ പ്രോബ്ലത്തിലും അതേപോലെ തന്നെ ഞാൻ ചെയ്യണം. ഇപ്പോൾ ഈ സർക്കിളിനെ എത്ര ഭാഗമാക്കി എന്ന് നോക്കിയിട്ട് അത്രയും ലൈൻസ് ഞാൻ എന്ത് ചെയ്യുക? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവരിക, ഇതിങ്ങോട്ടേക്ക് കൊണ്ടുവരിക, 3.9, 3 ഉം 9 എന്നുള്ള സെൻറ്ററിൽ കൂടെ ഉള്ളത് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിക, 2, 10 എന്നുള്ളത് കൊണ്ടുവരിക, പിന്നെ 1, 11 ആ ലാസ്റ്റ് പോയിൻറ്റും കൊണ്ടുവരിക. അങ്ങനെ എല്ലാ പോയിൻറ്റ്സും ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എൻ്റെ പോയിൻ്റുകൾ എന്ന് പറഞ്ഞാൽ ഇതൊന്ന്, 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 ഇതല്ല എൻ്റെ ലൈനുകൾ.
സിമിലർലി ഞാൻ എന്ത് ചെയ്യുക, ഞാൻ ഇവിടെയും ഈ ലൈനുകളെല്ലാം ജോയിൻ ചെയ്യുക. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്, നേരെ മുകളിലേക്ക് ഇങ്ങനെ വരച്ചു. ഇവിടെ ഇപ്പോൾ ഈ ഇതിങ്ങനെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുക, ഞാനത് ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇങ്ങനെ ഓരോന്നും വരയ്ക്കുക. ഓക്കെ, ഇതെല്ലാം ഞാൻ വരച്ചില്ലേ. ഇനി നമ്മളെന്ത് ചെയ്യണം, ഇപ്പോൾ ഇവിടെ നിന്ന് ഒന്നിൽ നിന്ന് വന്നപ്പോൾ എൻ്റെ ഏതാ ഇതല്ലേ, ഒന്ന് ഒന്നല്ല, നമ്മൾ ആദ്യത്തെ ഏതായിരുന്നു, പൂജ്യം അല്ലേ. ഇവിടെയാണ് പൂജ്യം ഉള്ളത്, പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്, പിന്നെ ഏഴ് എട്ട് ഒമ്പത് പത്ത് ഇങ്ങനെ വരും. അപ്പോൾ ആ സെയിം പോയിൻ്റ് തന്നെ അഞ്ചും ഏഴും സെയിം ആയിരിക്കും, നാലും എട്ടും മൂന്നും ഒമ്പതും രണ്ടും പത്തും ഒന്നും പതിനൊന്നും സെയിം ആയിരിക്കും. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, പൂജ്യം എന്നുള്ള പോയിൻ്റ് എവിടെ വന്നു, ഈ പോയിൻ്റ് ഇവിടെയാണ്. പൂജ്യം എന്ന് പറയുന്നത് ഇവിടെയല്ലേ, ഇതല്ലേ പൂജ്യം. അതായത് ഇപ്പോൾ ഞാൻ ഈ കൺസിഡർ ചെയ്യുന്നത് ഈ സിലിണ്ടറാണ്, ഈ സിലിണ്ടർ. ഓക്കെ, ഈ സിലിണ്ടറാണ് ഞാനിപ്പോൾ കൺസിഡർ ചെയ്യുന്നത്. ഇത് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് കഴിഞ്ഞതാണ്, ഇവിടെ നമ്മൾ വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ വരയ്ക്കാൻ പോകുന്നത് ഈ ഒരു പോർഷൻ്റെ മാത്രമാണ്. അപ്പോൾ അതിൽ പൂജ്യം എന്ന് പറയുന്നത് ഇവിടെ, പൂജ്യം ഇവിടെ. ഓക്കെ, സിമിലർലി ഇവിടെയും അതേ പൂജ്യം ഉണ്ട്. ഞാനിത് നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ പൂജ്യം ഇവിടെയും വന്നു, ഇവിടെയും വന്നു, പൂജ്യം പന്ത്രണ്ടും, ശരിയല്ലേ, പൂജ്യം പന്ത്രണ്ട്. ഇനിയുള്ളത് ഒന്നുണ്ട് പതിനൊന്നുണ്ട്, ഈ പോയിൻറ്റിൽ ഒന്നും പതിനൊന്നും, അതായത് ഈ പോയിൻ്റ്. ഞാൻ എന്ത് ചെയ്യുക, അതും നേരെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കൊണ്ടുപോവുക. ഒന്ന് ഇവിടെയുണ്ട്, പതിനൊന്ന് ഇവിടെയുണ്ട്. അപ്പോൾ ഏകദേശം ഇവിടെ ഒന്ന് പതിനൊന്ന്. ഓക്കെ, നെക്സ്റ്റ് എന്താ ഉള്ളത്, ഒന്ന് പൂജ്യം കഴിഞ്ഞു, ഒന്ന് കഴിഞ്ഞു രണ്ട്, രണ്ടും പത്തും ഒരുമിച്ചാണ്. അപ്പോൾ രണ്ടും പത്തും ഇവിടേക്ക് വന്നു, ആ പോയിൻറ്റ് ഞാൻ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി. രണ്ട് ഇവിടെ, പത്ത് ഇവിടെ. ഓക്കെ, സിമിലറിൽ എന്താ, മൂന്നും ഒമ്പതും അത് ഇവിടെയാണ്, ഈ ഈ എഡ്ജിൽ ഇവിടെ വന്നു. അപ്പോൾ അത് ഞാൻ നേരെ മുകളിലേക്ക് കൊണ്ടുപോയി. എല്ലാ പോയിൻ്റും കേട്ടോ, അപ്പോൾ ഞാനിവിടെ വരച്ചിട്ടില്ല എന്നുള്ളൂ, ആദ്യത്തെ പോയിൻ്റുകൾ ഞാനിവിടെ വരച്ചില്ല എന്നുള്ളൂ. അതിവിടെ ഉണ്ട്, രണ്ടാമത്തെ ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് വരച്ചു, മൂന്നും ഒമ്പതും വരച്ചു. അപ്പോൾ മൂന്ന് എവിടെയാണ്, മൂന്ന് ഇവിടെ, ഒമ്പത് എവിടെയാണ്, ഒമ്പത് ഇവിടെ. ഓക്കെ, ഇനി നാലും എട്ടും, ഈ പോയിൻ്റ് നാലും എട്ടും ഞാൻ മുകളിലേക്ക് കൊണ്ടുപോയി. നാലെവിടെയാണ്, നാല് ഇവിടെ, എട്ട് ഇവിടെ. ഓക്കെ, ഇനിയുള്ളത് എത്രയാണ്, നാലും എട്ടും കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചും ഏഴും ഇവിടെ. എന്ത് ചെയ്തു, അഞ്ചും ഏഴും വരച്ചു, അഞ്ചെവിടെയാണ്, അഞ്ച് ഏഴ് ഇവിടെ. ഇനിയുള്ള എത്രയാണ്, ആറ്, ആറ് ഈ എഡ്ജ് പോയിൻ്റാണ്, അത് നേരെ കൊണ്ടുവന്നു ആറ് ഇവിടെ. അപ്പോൾ എൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ആയിരിക്കും, ശരിയല്ലേ. ഈ ഷേപ്പ് എന്ന് പറയുന്നതാണ് എന്ത്, എൻ്റെ ഈ പോർഷൻ, അതായത് ലെഫ്റ്റ് ഭാഗത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന പൈപ്പിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതാണ്, ശരിയല്ലേ. ഇത് നമ്മൾ കുറച്ച് റെഡ്യൂസ്ഡ് സൈസിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഇതാണ് ഏത്, ഈ പോർഷൻ്റെ, അതായത് ഇപ്പം ഈ കാണുന്ന സിലിണ്ടറിൻ്റെ ഡെവലപ്മെൻറ്റ് ഇതാണ്. അതേപോലെ ഈ കാണുന്ന ഇത്, ഈ ഒരു പോർഷൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഇത്, ഈ വരച്ചത്. അപ്പോൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ, ഇപ്പോൾ ഇങ്ങനെ വരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും തെറ്റൊന്നുമില്ല, സംഭവം ശരി തന്നെയാണ്, ഈ നമ്മൾ വരച്ചത് കറക്റ്റായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ, അതായത് ഇവിടെ നിന്ന് ഈ ഒരു കട്ട കഷ്ണങ്ങനെ വെട്ടിയെടുത്തിട്ട് റോൾ ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സിലിണ്ടറിൻ്റെ ഷേപ്പ് ഏകദേശം ഇങ്ങനെ വരും അല്ലേ. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ 3D പോലെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വന്നു, ഇങ്ങനെ വന്നു, ഇത് ഇവിടെ ഇങ്ങനെ വന്നു. ഈ പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ നിൽക്കും അല്ലേ, ഇത് ഇങ്ങനെ വരും. ഈ ഒരു ഇവിടെ നിന്ന് ഇങ്ങനെ, അതായത് ഇവിടെ ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ, ഇതിങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും തോന്നുന്നു നിങ്ങൾക്ക് അല്ലേ. അതായത് നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക,
അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെട്ടി തന്നെ കാണിക്കേണ്ടി വരും. കുഴപ്പമില്ല, നിങ്ങൾ ജസ്റ്റ് ഇപ്പം ചെയ്താൽ മതി. ഇപ്പോൾ ഇതിങ്ങനെ ഞാൻ ചെയ്ത് ഇതിപ്പോൾ ഞാൻ വെട്ടിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ എന്ന് പറയുന്നത് ഇതിങ്ങനെ വന്ന് നിൽക്കും. ഈ ഒരു എഡ്ജ് ഇങ്ങനെ മൊന പോലെ നിൽക്കുന്നത്, ഇങ്ങനെ ഒരു കോരി എടുക്കാൻ പോലെയുള്ള ഭാഗത്തിൽ നിൽക്കുന്നത് ഇവിടെ വന്ന് നിൽക്കും. ഓക്കെ, ഇനി ഇത് തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ, നിങ്ങൾ ഏതെങ്കിലും കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാം, അതിലവർ വരച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് വരച്ചിട്ടുള്ളത്. അതായത് ഒരു, അതായത് ഒറ്റ ഷീറ്റിൽ, അതായത് നമ്മളുടെ ഇപ്പോൾ ഷീറ്റ് മെറ്റൽ വർക്കർ അത് ഒരു ഷീറ്റിൽ തന്നെ വരച്ച്, അതായത് കട്ട് ചെയ്തെടുക്കാൻ പോവാണ്, വേറെ സ്ക്രാപ്പ് കുറയ്ക്കുന്ന തരത്തിൽ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഇപ്പോൾ ഈ വരച്ചതും തെറ്റൊന്നുമില്ല, ശരിഞ്ഞാണ്, നമ്മളുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മൾ എന്താണോ മെത്തേഡ് അത് കംപ്ലീറ്റ് ചെയ്തു, നമ്മൾ വരയ്ക്കുന്ന രണ്ട് കറക്റ്റ് മെത്തേഡിൽ അത് വരച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇത് എന്താ കാണിച്ച്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം. അതായത് ഞാൻ ഇതിൽ കാണിച്ചു തരാം, നമ്മളുടെ ഷീറ്റ് ഇതായിരുന്നില്ലേ, നമ്മൾ അതായത് രണ്ട് പൈപ്പുകൾ ജോയിൻ ചെയ്യുന്നു അല്ലേ, രണ്ട് പൈപ്പുകൾ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു, അത് കറക്റ്റ് എന്താ പറയുക, 90 എന്താ പറയുക, കറക്റ്റാണ് ഇതിൻ്റെ, ഇതിൻ്റെയും ഈ എൻഡ് പോയിൻറ്റും ഇതിൻ്റെ ഈ എൻഡ് പോയിൻറ്റും തമ്മിലൊക്കെ കറക്റ്റായിട്ടാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ അത് ഏകദേശം അതൊരു 45 ഡിഗ്രി ആയിരിക്കും, രണ്ടും കറക്റ്റായിട്ടാണ് നിൽക്കുന്നത്, കറക്റ്റ് സെൻറ്ററെന്നാണ്. അതായത് ഇത് 40, ഇത് 40, സെയിം സൈസ് തന്നെയാണ്, വേറെ സൈസ് വ്യത്യാസങ്ങളൊന്നുമില്ല അല്ലേ. രണ്ടിൻ്റെയും ഡയമീറ്റർ 40 ആണ്, ഇതിൻ്റെയും ഡയമീറ്റർ 40 ആണ്. ഇവിടെ ഒരു ചെറിയ ഇൻക്ലിനേഷൻ ഉണ്ടെന്ന് മാത്രമുള്ള കട്ടിങ് അത്, പക്ഷേ ഇതിനെ ബാധിക്കുന്നതല്ല. അതായത് ഇത് കറക്റ്റ് 45 ഡിഗ്രിയാണ് പോയിട്ടുള്ളത്. അതായത് ഇപ്പം ഞാൻ ഈ പൈപ്പ്, ഈ കഷ്ണം ഞാനിങ്ങനെ ഈ വെട്ടിയെടുത്തിട്ട് ഞാനിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഷേപ്പ് കറക്റ്റായി ഈ ഷേപ്പ് എനിക്ക് കിട്ടും അല്ലേ, സിലിണ്ടറിക്കലായിട്ടുള്ള ഈ ഷേപ്പ് എനിക്ക് കിട്ടും. അതേസമയം ഇവിടെ നിന്ന്, അതാണ് അതിലെ ഒരു ടെക്നിക്ക്, അപ്പോൾ നമ്മളുടെ ഈ ലെങ്ത് എത്രയായിരുന്നു, ഈ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു, 70 ആയിരുന്നു അല്ലേ, 70 ആയിരുന്നു. അത് ഞാനെന്ത് ചെയ്യുന്നു, ഞാൻ ഈ പോയിൻറ്റിൽ നിന്ന്, അതായത് ഇപ്പോൾ ഈ വരച്ച പോയിൻറ്റിൽ നിന്ന് ഞാൻ 70 മുകളിലേക്ക് മാർക്ക് ചെയ്യാണ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് വരച്ച് തീർത്തു. പക്ഷെ അത് മനസ്സിലാക്കണം എന്ന് മാത്രം, നമ്മൾ വരച്ച് തീർക്കാൻ വേണ്ടി ഇത് ഇത്രയും കാണിച്ചാൽ മതി. ശരിക്കും നമുക്കൊരു ഡെവലപ്മെൻറ്റ് ഓഫ് സർഫ് എൽബോ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് വരച്ച് തീർക്കാൻ പറ്റും. പക്ഷേ ഞാനത് കഴിഞ്ഞതിൽ രണ്ടും മെത്തേഡ് നിങ്ങൾക്ക് കാണിച്ചതാണ്, എങ്ങനെയാണ് വരച്ച് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നുള്ള കാണിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, 70 mm മുകളിലേക്ക് എവിടെ നിന്ന് വരച്ചു, ഇവിടെ നിന്ന് വരച്ചു, ഈ പോയിൻ്റിൽ നിന്ന് വരച്ചു. ഓക്കെ, 70 mm പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ഈ പോയിൻ്റുകളൊക്കെ ഒന്ന് ലൈനുകളൊക്കെ ഒന്ന് മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടാണ്. ജസ്റ്റ് ഒന്ന് പോയിൻറ്റുകൾ വരച്ചു. അപ്പോൾ ആദ്യത്തെ സെക്ഷനാണ് കട്ട്, ഷീറ്റ് മെറ്റലിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തതാണ് ഈ കാണുന്നത് അല്ലേ, ഈ ഒരു ഷേപ്പ്. ഞാൻ രണ്ടാമത് എന്തെയാണ്, ഞാൻ ഇവിടെ നിന്ന് ഏത് 70 mm ഞാൻ സെലക്ട് ചെയ്യണം, ആദ്യത്തെ 70 mm ഇതായിരുന്നു അല്ലേ, ഇതായിരുന്നു നമ്മുടെ 70 mm ഫസ്റ്റത്തെ എൻ്റെ. അപ്പോൾ ഇത്രയും ഞാൻ കട്ട് ചെയ്തെടുത്തു, ബാക്കി ഇവിടെ ഇങ്ങനെ മെറ്റീരിയൽ ഇപ്പോഴും ഇവിടെ ഉണ്ട്, ഈ മെറ്റീരിയൽ ഇവിടെ ഉണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 70 mm എടുത്തു. ഓക്കെ, അതായത് ഈ ഡിസ്റ്റൻസ് 70 mm എടുത്തു, 70 mm എടുത്തു. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, അതൊരു റെക്റ്റാങ്കുലറായിട്ട് നമ്മളുടെ 12.56 cm, അതായത് പൈഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, പൈഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുറ്റളവ്, ദാറ്റ് ഈസ് 3.14 × 40 mm, ദാറ്റ് ഈസ് 125.6 mm. ഈ ഒരു ഡിസ്റ്റൻസാണ് ഈ കാണുന്നത്, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ്. അത് ഞാനതിൽ മാർക്ക് ചെയ്തു, മാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്തു, ജസ്റ്റ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഈ ഒരു സെക്ഷൻ ഉണ്ടല്ലോ മുകളിലെ സെക്ഷൻ, ഞാൻ അടിയിൽ നിന്ന് കട്ട് ചെയ്ത് എടുത്തു, ബാക്കി ഷീറ്റിൽ വരുന്ന ഈ മുകളിലെ സെക്ഷൻ അതാണ് എന്ത്, നമ്മളുടെ ഈ ഒരു ഷേപ്പ്. ഈ ഒരു ഷേപ്പിൻ്റെ മറ്റൊരു ഡെവലപ്മെൻറ്റാണിത്. ഇപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്ത് നോക്കിയേ, ഞാൻ ഈ മുകളിൽ കാണുന്ന ഷേപ്പ്, ഒരു മിനിറ്റ്, മുകളിൽ കാണുന്ന
മുകളിൽ കാണുന്ന ഈ ഷേപ്പ് ഞാൻ വെട്ടിയെടുത്തിട്ട് റോളാക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു ഷേപ്പിലുള്ള സിലിണ്ടറിക്കൽ ഷേപ്പല്ല കിട്ടും. അതായത് ഈ രണ്ട് എഡ്ജുകളും ജോയിൻ ചെയ്യുമ്പോൾ ഈ കൂർത്ത ഭാഗം കിട്ടും, ഈ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതും കിട്ടും, ശരിയല്ലേ? ഈ താഴത്തെ ഭാഗം എന്ന് പറയുന്നത് ഇതും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതേ ഡെവലപ്മെൻറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ടാണ് വരച്ചുള്ളത്. അതായത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി, ഇതാണ് നമ്മളുടെ ഈ എഡ്ജില്ലേ, ഈ പോയിൻ്റാണ് ഈ രണ്ട് പോയിൻറ്റുകൾ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ രണ്ട് പോയിൻറ്റും ജോയിൻ ചെയ്യും, അതാണെന്ത്, ഈ നടുക്കിൽ ഇവിടുത്തെ പോയിൻ്റ്. അതായത് ഒരു ഡെവലപ്മെൻറ്റിൻ്റെ രണ്ട് തരത്തിൽ വന്നതാണ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അത് ഒന്ന്. അതേപോലെ ഇതെന്തായിരിക്കും, താഴെയുള്ളതാണ് നമ്മളുടെ അതായത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഏകദേശം ഇതേപോലെ ഇങ്ങനെ വരും, ഒരു എഡ്ജുകളൊന്നു തന്നെയായിരിക്കും. താഴെയുള്ള ഈ എഡ്ജാണ് എന്ത്, നമ്മളുടെ നെക്സ്റ്റ് പോർഷൻ, അതായത് ഈ ഒരു പോർഷൻ. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കളറ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ആണ് എന്ത്, റെഡ്, മുകളിലുള്ളത് റെഡ് കളറും അടിയിലുള്ളത് ഗ്രീൻ കളറാണ്. അപ്പോൾ ഈ ഗ്രീൻ കളറിലാണ് ഈ ഒരു പോർഷൻ, റെഡ് കളറിലാണ് ഈ ഒരു പോർഷൻ. അപ്പോൾ നമ്മളത് വരച്ച് പഠിക്കുമ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക, രണ്ട് രീതിയിലും വരയ്ക്കുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് എന്ത്, അത് പക്ഷേ നമ്മൾ ഒറ്റ ഷീറ്റിൽ ഡെവലപ്പ് ചെയ്തെടുക്കും. അത് എന്തുകൊണ്ടാണ്, അത് ഇവിടുത്തെ ആംഗിൾ സെയിം ആയതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പമില്ല. അതായത് സെയിം ആണ്, പിന്നെ അതേപോലെ തന്നെ എന്താണ്, സെയിം ഡയമീറ്ററാണ് അല്ലേ, സെയിം ഡയമീറ്ററാണ്. ഇതും 40 mm, ഇതും 40 mm. അപ്പോൾ രണ്ടും 40 mm ആയതുകൊണ്ട് പ്രശ്നമില്ല. സപ്പോസ് ഇവിടെ 40 mm അല്ലായിരുന്നു എങ്കിൽ നിർബന്ധമായിട്ടും നമ്മൾ ഇങ്ങനെ തന്നെ വരയ്ക്കണം, നിർബന്ധമായിട്ടും ഇങ്ങനെ തന്നെ വരയ്ക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ ഈ ലൈൻ ഇവിടെ ജോയിൻ ചെയ്തു, ശരിയാണ്, 40 mm ഇവിടെ ജോയിൻ ചെയ്തു, ഇത് ഇവിടെ ജോയിൻ ചെയ്തു, ഇത് ഇപ്പോൾ ഇത്ര ഉള്ളതെന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു പോർഷൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു പൈപ്പ് ലൈൻ ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും, ശരിയല്ലേ? എൽബോ എന്ന് പറയുന്നതും ഇങ്ങനെയും വേണമെന്നുണ്ടെങ്കിൽ വരാം, ഈ ഒരു പോർഷനായിട്ട് വരാം, ഇങ്ങനെ ഒരു ലൈൻ വരാം. അപ്പോൾ ഇവിടുത്തെ ഡയമീറ്റർ എത്രയാവും, 40 എന്നുള്ളത് ഒരു 30 mm ആയി നോക്കി. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നിർബന്ധമായിട്ടും ഇത് വരച്ചിരിക്കണം. ഇങ്ങനെ വരയ്ക്കാൻ പറ്റൂ, ഇങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഈ കേസിൽ അത് രണ്ടും സെയിം ഡയമീറ്റർ ആയതുകൊണ്ട് നമ്മൾ അതിനെ ഈ തരത്തിൽ വരച്ച് കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ ഓക്കെ, അപ്പോൾ അത് വരച്ച് നോക്കാം കേട്ടോ.